ഓടുന്ന ട്രെയിനിൽ നിന്ന് മദ്യലഹരിയിൽ ഇതര സംസ്ഥാന യാത്രക്കാരൻ TTE തള്ളിയിട്ട് കൊലപ്പെടുത്തിയ വാർത്ത ഞെട്ടലോടെയാണ് നാം കേട്ടത്. April 2 എറണാകുളം പാറ്റ്ന സൂപ്പർഫാസ്റ്റിലാണ് സംഭവം നടക്കുന്നത്. പ്രതി ഒഡീഷ സ്വദേശി രജനീകാന്തയെ പാലക്കാട്ട് നിന്ന് പോലീസ് പിടികൂടി. ഇയാൾക്കെതിരെ കൊലക്കുറ്റം തന്നെ ചുമത്തിയാണ് FIR ഇട്ടിരിക്കുന്നത്. ടിക്കറ്റ് ഇല്ലാതെ S11 റിസർവേഷൻ കോച്ചിൽ യാത്ര ചെയ്യുകയായിരുന്നു പ്രതി. TTE ജോലി ചെയ്യുകയായിരുന്ന വിനോദ് ഇയാളോട് ടിക്കറ്റ് ആവശ്യപ്പെടുന്നു. രജനീകാന്ത ടിക്കറ്റ് കാണിക്കാൻ തയ്യാറായില്ല. ഒപ്പം വിനോദിന്റെ അമ്മയെയും സഹോദരിയെയും കേട്ടാൽ അറക്കുന്ന ഭാഷയിൽ രൂക്ഷമായി തെറിവിളിക്കുകയും ചെയ്തു. ശേഷം പോലീസിനെ വിവരമറിയിക്കാൻ വാതിലിനടുത്തേക്ക് മാറി ഫോൺ വിളിക്കുകയായിരുന്ന വിനോദിനെ പ്രതി പുറകിലൂടെ പോയി തള്ളിയിടുകയായിരുന്നു. എന്നിട്ടൊന്നും സംഭവിക്കാത്ത മട്ടിൽ സീറ്റിൽ വന്നു കിടന്നു. സംഭവം കണ്ടു നടുങ്ങിയ യാത്രക്കാരിലൊരാൾ ഉടൻ തന്നെ മറ്റൊരു TTE വിവരമറിയിക്കുകയായിരുന്നു. പ്രതി രജനീകാന്ത സ്ഥിരം മദ്യപാനിയാണ്. കുന്നംകുളത്തെ ഹോട്ടലിൽ ശുചീകരണ തൊഴിലാളിയാണ് അയാൾ. മദ്യപിച്ച് ജോലിക്കെത്തിയതിനെ തുടർന്ന് പിരിച്ചുവിട്ടതായും ഹോട്ടലുടമ പറയുന്നു. ഏറെ കാലങ്ങളായി തുടരുന്ന ട്രെയിനിലെ അക്രമങ്ങളുടെ അവസാനത്തെ ഇര മാത്രമാണ് വിനോദ്. കഴിഞ്ഞ 2 മാസത്തിനിടെ 12,645 കേസുകളാണ് ദക്ഷിണ റെയിൽവേയിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. യാത്രക്കാരുടെ വസ്തുമോഷണം മാത്രമായി 68 കേസുകൾ. 3.47 ലക്ഷം രൂപ ഇങ്ങനെ യാത്രക്കാരിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. 77 പ്രതികൾ കവർച്ചാ കേസിൽ പിടിയിലായി. ഇത്തരത്തിൽ അക്രമണങ്ങളുടെ പരമ്പരയായി ട്രെയിൻ യാത്രകൾ മാറുകയാണ്. വരുമാനത്തിൽ കുതിച്ചുചാടുമ്പോഴും യാത്രക്കാരുടെ ജീവനും സുരക്ഷിതത്വത്തിനും എന്ത് വിലയാണ് റെയിൽവേ നൽകുന്നത്? മതിയായ ജീവനക്കാരില്ലാത്തത് പലകുറി ചൂണ്ടിക്കാട്ടിയിട്ടും റെയിൽവേക്ക് ഒരു കൂസലുമില്ല. കമ്പാർട്ട്മെന്റുകൾ വർദ്ധിപ്പിക്കുമ്പോൾ ആനുപാതികമായി ജീവനക്കാരുടെ എണ്ണവും വർദ്ധിപ്പിക്കേണ്ടതായി വരും. നിലവിൽ 5 AC കമ്പാർട്ട്മെന്റുകളും 3 ജനറൽ കമ്പാർട്ട്മെന്റുകളുമാണ് ഒരു TTE പരിശോധിക്കേണ്ടതായി ഉള്ളത്. ഒപ്പം ഓർഡിനറി ടിക്കറ്റുകൾ കൺവേർട്ട് ചെയ്യുന്നതുൾപ്പെടെ മറ്റു ചുമതലകളും TTEക്ക് ഉണ്ട്. കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ശേഷം വെയിറ്റിംഗ് ലിസ്റ്റ് പരിധി 50% ഉയർത്തിയതോടെ റിസർവ്ഡ് കോച്ചുകളിൽ TTEമാരും യാത്രക്കാരും തമ്മിൽ വാക്കേറ്റം പതിവാണ്. ഇതോടെ ദീർഘദൂര ട്രെയിനുകളിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ 200 മുതൽ 400 പേർ വരെ ഉണ്ടായിരുന്നത് ഇപ്പോൾ 600 പേർ വരെയായി ഉയർന്നിട്ടുണ്ട്. ഇത്തരത്തിൽ വെയിറ്റിംഗ് ലിസ്റ്റ് പരിധി വർദ്ധിപ്പിച്ചതോടെ കോടികളുടെ അധിക വരുമാനമാണ് ഇന്ത്യൻ റെയിൽവേക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ ടിക്കറ്റ് റദ്ദാക്കിയതിലൂടെ മാത്രം 3 വർഷത്തിനിടെ 1900 കോടി റെക്കോർഡ് വരുമാനമുണ്ടായതായി കണക്കുകൾ പറയുന്നു. അപ്പോഴും യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് യാതൊരു ഉറപ്പുമില്ല. കഴിഞ്ഞ ദിവസം നടന്ന സമാന സംഭവങ്ങൾ ട്രെയിനിൽ മുൻപും ആവർത്തിച്ചിട്ടുണ്ട്. അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട സൗമ്യയുടെ മരണവും ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടതിനെ തുടർന്നായിരുന്നു. അന്ന് യാത്രക്കാരിയായിരുന്നെങ്കിൽ ഇന്ന് വിനോദ് എന്ന പേരിൽ റെയിൽവേ ജീവനക്കാരനാണെന്നത് മാത്രമാണ് വ്യത്യാസം. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ഡിവിഷനിൽ 30% വനിതാ TTEമാരാണ് ജോലി ചെയ്യുന്നത്. ഇവരുടെ സുരക്ഷിതത്വവും ഇപ്പോൾ ചോദ്യചിഹ്നമാണ്. പൊതുമേഖലയിൽ രാജ്യത്തിന് ഏറ്റവും അധികം വരുമാനമുണ്ടാക്കി കൊടുക്കുമ്പോഴും യാത്രക്കാരുടെ ജീവനും സ്വത്തിനും റെയിൽവേ യാതൊരു ഉറപ്പും നൽകുന്നില്ല. ദീർഘദൂര വണ്ടികളിൽ രാത്രികാല പെട്രോളിംഗ് നടത്താറില്ല. പല വണ്ടികളും ജനറൽ കമ്പാർട്ട്മെന്റുകൾ കുറച്ചാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. മതിയായ RPFുകാരും സേനയിലില്ല. മറ്റു സംസ്ഥാനങ്ങളിലെ യാത്രക്കാരെ അപേക്ഷിച്ച് കൃത്യമായി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ മലയാളികൾ. എന്നിട്ട് ദീർഘദൂര വണ്ടികളല്ലാതെ കേരളത്തിൽ ഇന്ന് ഓടുന്നതിൽ ഒട്ടുമിക്ക ട്രെയിനുകളും നോർത്തിൽ ഓടി ഓടി തയഞ്ഞു തീരാറായ ബോഗികളെ പേറുന്നവയാണ്.